ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജു ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി, എൽ ജി എസ്, സി പി എന്നിങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെയാണ് അല്ലേ? അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ ഈ 150 ടോപ്പിക്സ്. 150 ടോപ്പിക്സിൽ നമ്മൾ ചെയ്യുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ്. വരാൻ പോകുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്മാർട്ട് വർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ 150 ടോപ്പിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 150 ടോപ്പിക്സിൽ നമ്മൾ ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് എസ് ഇ ആർ ടി ഉണ്ട്, അല്ലാതെയുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇതിൻ്റെ എല്ലാം ഭാഗങ്ങൾ എസ് ഇ ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചതെല്ലാം ഞാൻ എസ് ഇ ആർ ടി പുസ്തകം തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിലൊരു പോയിന്റ്സ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഓരോ, ഇപ്പം നിങ്ങൾ ഇനി ക്ലാസ് കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോയിട്ട്, അതായത് നിങ്ങളൊരു 100 ക്ലാസ് വരെയെല്ലാം, അതായത് 150 ടോപ്പിക്സിൻ്റെ ഒരു 100 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എസ് ഇ ആർ ടി എപ്രകാരം നിങ്ങൾ പഠിച്ച രീതി തന്നെയാണോ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് ആ എസ് ഇ ആർ ടി അതേപടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന 150 ടോപ്പിക്സിൽ ബയോളജിയുടെ ഒരു പാർട്ടാണ്, നാച്ചുറൽ സയൻസിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് സാധാരണ പി എസ് സി മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മളോട് നമ്മുടെ ചില ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൽ സ്രവിപ്പിക്കുന്ന ഹോർമോണുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൈമസ് ഗ്രന്ഥിയും അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥിയുമാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ആരെങ്കിലും എനിക്ക് ഏതെങ്കിലും മെസ്സേജ് എൻ്റെ ഫോണിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. നോക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെ വരുന്ന തിരക്കുക. പിന്നെ അതിനിടയിൽ എൻ്റെ ഒരു പേരമ്മ, അമ്മയുടെ ചേച്ചി മരിച്ചു, അപ്പോൾ അതിൻ്റെ ഓട്ടം, ഇങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എല്ലാവരുടെയും മെസ്സേജ് നോക്കുന്നതായിരിക്കും. അതോടൊപ്പം ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലെച്ചൂസ് എജു ടിപ്സിന് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൽ ഡി സിക്ക് ആണെന്നുണ്ടെങ്കിൽ എൽ ഡി സി ക്രാഷ് എന്നും പറഞ്ഞൊരു കോഴ്സുണ്ട്. 900 rupees ആണ് ടോട്ടൽ കോഴ്സ് ഫീസ്. അതിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക് പറഞ്ഞുതരും, അതനുസരിച്ച് പഠിക്കും. പഠിച്ചതിന് ശേഷം എക്സാം എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൽ ജി എസിൻ്റെ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ ടോട്ടൽ കോഴ്സ് ഫീസ് 600 rupeesേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഫുള്ളി സിലബസ് വൈസ് ക്ലാസ് ആണ് കൊടുക്കുന്നത്, അതിൻ്റെ പി ഡി എഫും കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെച്ചൂസ് എജു ടിപ്സിൻ്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ ഫോണിലേക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോഴ്സ് ഏത് കോഴ്സാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ 6238944891 നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു എസ് ഇ ആർ ടി പുസ്തകം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എസ് ഇ ആർ ടി പുസ്തകത്തിലൂടെ നമുക്ക് തൈമസ് ഗ്രന്ഥിയും അഡ്രിനൽ ഗ്രന്ഥിയും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കാം. നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ തൈമസ് ഗ്രന്ഥിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥി, അത് പ്രത്യേകം നോട്ട് ചെയ്യണം, യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മാറലിന്റെ പിന്നിലാണ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. ശൈശവഘട്ടം മീൻസ് നമ്മൾ ശിശുവായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഗ്രന്ഥി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ ഇത് ചുരുങ്ങി ചെറുതാകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. അപ്പോൾ ഓർക്കുക, മാറലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ശൈശവഘട്ടത്തിലാണ് സജീവമായിരിക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യും? അത് ചുരുങ്ങി ചെറുതാവും. പിന്നെ അതുപോലെ തന്നെ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ ഭാഗത്ത് നല്ല രീതി പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ, യുവത്വ ഹോർമോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിന്റെ ധർമ്മം. അപ്പൊ തൈമോസിന്റെ ധർമ്മം ഓർത്തു വച്ചേക്കണം. എന്താണ്? ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് തൈമോസിന്റെ ധർമ്മം. ഓക്കെ, ഈ ഒരു ബോക്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് മനസ്സിലാക്കണം. പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നതാണെന്ന് മനസ്സിലാക്കണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മനസ്സിലാക്കണം. യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്ന എന്തിനെയാണെന്ന് അറിയണം. അതുപോലെ തന്നെ യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ തൈമോസിന്റെ ധർമ്മം എന്താണെന്ന് അറിയണം.
5 പോയിന്റ് ആണ് ആ ഒരു ബോക്സിലുള്ളത്. നമ്മളോട് പി എസ് സി പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും, പഠിക്കണം. ഇനി അടുത്തത്, അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ഇപ്പൊ നമ്മള് തൈമസ് ഗ്രന്ഥി പഠിച്ചു, ഇനി അടുത്തത് അഡ്രീനൽ ഗ്രന്ഥി. ഓക്കെ, അപ്പം അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അഡ്രീനൽ ഗ്രന്ഥി. ഇനി അഡ്രീനൽ ഗ്രന്ഥിയാണ് കാണിച്ചിരിക്കുന്നത്, അതിന്റെ 2 ഭാഗമുണ്ട് അല്ലെ. ഉൾഭാഗത്ത് മെഡുല്ലയുണ്ട്, പുറം ഭാഗത്ത് കോർട്ടസ് ഉണ്ട്. എപ്പിനെഫ്രിൻ അഡ്രിനാലിൻ അടിയന്തര സാഹചര്യങ്ങളിൽ സിംപത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. പോർത്ത് വയ്ക്കുക, അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. അടിയന്തര സാഹചര്യങ്ങളിൽ സിംപത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ ചെയ്യുന്നതെന്ന് വെച്ചാല് അത് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇനി പുറംഭാഗമാണ് കോർട്ടിസോള്. അപ്പൊ കോർട്ടിസോള് മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, അതാണ് കോർട്ടിസോൾ ചെയ്യുന്നത്. ഇനി അൽഡോസ്റ്റിറോൺ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. അപ്പൊ ഓർത്തു വയ്ക്കുക, അൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാൽ ഗ്രന്ഥിയാണ്. ഇത് അൽഡോസ്റ്റിറോൺ ചെയ്യുന്നത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. പി എസ് സി ചോദിക്കാം, വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന അൽഡോസ്റ്റിറോൺ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഇത് മറ്റൊരു രീതിയിൽ തരും, ഓരോ ജോഡിയായിട്ട് തരും. ഫോർ എക്സാമ്പിള്, അൽഡോസ്റ്റിറോൺ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, എപ്പിനെഫ്രിൻ അടിയന്തര സാഹചര്യങ്ങളിൽ സിംപതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ ഹോർമോണിന്റെയും ധർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു ധർമ്മം തെറ്റായിട്ട് തരാം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പൊ അൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുന്നത്, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. സിംപതറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നതിന് എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും പ്രവർത്തനത്തോടെയാണ്. ഇപ്പൊ സിംപതറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും പ്രവർത്തനത്തോടെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, അഡ്രിനൽ ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാനുള്ളത്. മക്കളെ, ഇവിടെ നമ്മള് ഈ ഗ്രന്ഥികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്നും ഇവയ്ക്ക് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടെങ്കിൽ അതും മനസ്സിലാക്കി. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം കൂടി പഠിച്ചേക്കണം, ഗ്രന്ഥി, അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, അവയുടെ ധർമ്മം, ഈ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കൊണ്ട് തൈമസ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥിയും പഠിച്ചു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ പഠിച്ചോ, ഒന്നിച്ച് പഠിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഇന്ന് പഠിക്കുന്ന ഇന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നെക്സ്റ്റ് റിവിഷൻ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്, അതായത് നാളെയായിരിക്കും 8 PM പഠിച്ചിട്ട് വരേണ്ടത്. 150 ടോപ്പിക്സിന്റെ പാർട്ട് 5 and 6 അതുപോലെ തന്നെ പാർട്ട് 5 and 6 പഠിക്കുക. ഓക്കെ, 150 ടോപ്പിക്സിന്റെ പാർട്ട് 5, 6 ആണ് നാളെ റിവിഷൻ. നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് റിവിഷൻ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, താങ്ക് യു.